റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പെൺമക്കളെ ഊറ്റി വളർത്തുന്ന ആളുകൾക്ക് ഏറെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. ഒരുപാട് തെറ്റിദ്ധരിച്ച ആളുകളാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ആല ജാരിയതൈൻ ഹത്താ തബ്ലുഗ ജാഅ യൗമൽ ഖിയാമത്തി അന വഹുവ. ഒരാൾക്ക് രണ്ട് പെൺമക്കളുണ്ട്, ആ രണ്ട് പെൺമക്കളെയും പ്രായപൂർത്തി എത്തുന്നതുവരെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ വളർത്തിയാൽ ഞാനും അയാളും നാളെ പരലോകത്ത് ഇങ്ങനെയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലുകൾ വെച്ചിട്ടാണ് പറയുന്നത്. പണ്ട് കാലത്ത് പെൺമക്കൾ ജനിക്കുക എന്നുള്ളത് പല ആളുകൾക്കും പ്രയാസകരമായിരുന്നു. നമ്മൾ ജാഹിലിയ കാലം എന്ന് പറയും. ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അറബ് ഗോത്രങ്ങളിൽ ചില ഗോത്രങ്ങൾ ആ പെൺകുട്ടിയെ ജീവനോടെ കുടിച്ചു മൂടിയിരുന്നു. എല്ലാവരും ഇല്ല, ചില ഗോത്രങ്ങൾ. അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ വാപ്പയുടെ വല്യപ്പയുടെ ഒക്കെ കാലഘട്ടത്തിൽ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞാൽ എല്ലാവർക്കും ബേജാറാ. എങ്ങനെ ആ കുട്ടിയെ കെട്ടിക്കുക, ആ കുട്ടിക്കുള്ള സ്ത്രീധനം എങ്ങനെ കൊടുക്കാൻ പറ്റും, ആകെ ബേജാറിലായിരുന്നു. എന്നാൽ ഇപ്പോ ആ സമ്പ്രദായങ്ങളൊക്കെ ഒഴിവായി, എന്നാലും ബേജാറ് വിട്ടിട്ടില്ല. എന്താ കാരണം? ഇന്നത്തെ പെൺകുട്ടികളുടെ ജീവിതത്തിലുള്ള പല തീരുമാനങ്ങളും എല്ലാ മാതാപിതാക്കളുടെയും മനസ്സിൽ തീകോരിയിടുന്ന രൂപത്തിലാണ്. അതുകൊണ്ടാ പലരും പടച്ചോനെ ഈ പെൺകുട്ടി വേണ്ട, എന്തേ വളർത്താൻ വല്ലാത്ത പ്രയാസം. ആൺകുട്ടികളോട് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്, പെൺകുട്ടികളാവട്ടെ എല്ലാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് തോന്നിയ രൂപത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണെന്നല്ല പറയുന്നത്, പക്ഷേ വലിയ ബേജാറുണ്ട് പല ആളുകൾക്കും. പ്രിയപ്പെട്ട സഹോദരിമാരോടാ പറയണത്, നമ്മുടെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരാളുടെ കൂടെ നമ്മൾ പോകുമ്പോൾ 18 കൊല്ലം 20 കൊല്ലം നോക്കി വളർത്തിയ ഉമ്മയെയും ഉപ്പയെയും വിട്ടിട്ട് നമ്മൾ പോവുക, കേവലം 4-5 മാസത്തെ പരിചയമുള്ള ഒരാളുടെ കൂടെ, അയാളുടെ ജീവിതത്തിൽ, അയാളുടെ കൂടെയുള്ള ജീവിതത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാകുമോ? സ്വന്തം മാനിപ്പാനും പ്രയാസപ്പെടുത്തി ഇറങ്ങിയാൽ അയാൾ എന്ത് ധൈര്യത്തിലാണ് നമ്മുടെ കൂടെ നിൽക്കുക? അല്ല, അയാളുടെ കൂടെ എന്ത് ധൈര്യത്തിലാണ് നിൽക്കുക? കാരണം നിങ്ങളുടെ ഉമ്മയെയും ഉപ്പയെയും പിണക്കിക്കൊണ്ട് എന്റെ കൂടെ ഇറങ്ങിയവ എന്ന് പറഞ്ഞാൽ നാളെ ഒരു പക്ഷേ നിങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരുത്തിയുടെ കൂടെ പോകാൻ ഒരു മടിയും കാണിക്കൂല. അന്ന് കൈവെക്കാനോ അന്ന് അയാളെ തടുത്തു നിർത്താനോ നിനക്ക് ഒരിക്കലും സാധിക്കൂല സഹോദരി. എന്താ കാര്യം? അയാൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, നിന്നെ വളർത്തിയ ഉമ്മാനും ഉപ്പാനും വിട്ടിട്ടാ നീ എന്റെ കൂടെ വന്നത് എങ്കിൽ നിനക്കെന്ത് യോഗ്യതയുണ്ട് എന്നെ തടുത്തു നിർത്താൻ? ആ ചോദ്യത്തിൽ പെട്ടുപോകും, ഒരാളുണ്ടാവൂല പിന്നെ. അവിടെ പ്രിയപ്പെട്ട സഹോദരിമാർ ശ്രദ്ധിക്കണം, പെൺകുട്ടികൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മുടെ ഭാവിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആഗ്രഹത്തോടുകൂടി ജീവിക്കുന്നവരാണ്. നമ്മളേക്കാൾ കൂടുതൽ ആശങ്ക അവർക്കുണ്ട്. ഒരു പക്ഷേ നമ്മുടെ രാത്രി ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ മെസ്സേജ് അയച്ച് അയാളുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തൊട്ടുപുറത്തുള്ള റൂമിൽ ഉമ്മാക്ക് കടിക്കാനുള്ള മരുന്ന് വാങ്ങാതെ വാപ്പ വരും, എന്നിട്ട് പറയും മകളുടെ പഠനത്തിന്റെ ഫീസ് കൊടുക്കണമെങ്കിൽ ഇപ്പൊ മരുന്ന് വാങ്ങാനില്ല, എന്താ ഞാൻ ചെയ്യാ? ഉമ്മ പറയും കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം, വേദന ഞാൻ സഹിച്ചോളാം. ഉമ്മയും വാപ്പയും നമ്മുടെ ഭാവിയെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുമ്പോ നമുക്കതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ലാതെ ജീവിക്കുന്ന ആളുകൾ. ആരെയും കുറ്റപ്പെടുത്താനല്ല, അങ്ങനെ ഉമ്മാനും ഉപ്പാനൊക്കെ വിട്ടേച്ചു പോയാൽ എന്ത് സമാധാന ജീവിതത്തിൽ ഉണ്ടാകാം, എന്ത് സ്വസ്ഥതയുണ്ടാവുക? പ്രിയപ്പെട്ട സഹോദരിമാരോടാണ്, നമ്മൾ അത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരിക്കലും നമുക്ക് സ്വർഗത്തിൽ എത്താൻ കഴിയൂല എന്ന് മാത്രമല്ല, സ്വന്തം ഉമ്മാനും ഉപ്പാനും പ്രയാസപ്പെടുത്തുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിലെത്താൻ കഴിയൂല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധയോടുകൂടി തന്നെ കൊണ്ടുപോകുക. പ്രത്യേകിച്ച് അവസാനത്തിൽ പറഞ്ഞ പെൺകുട്ടികൾ ഒരു ബാധ്യതയായിട്ട് നമ്മൾ കാണണ്ട. നമ്മൾ അവരെ നോക്കുന്നുണ്ടോ? തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിലെത്താൻ നമുക്ക് സാധിക്കും. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാം.